ഏവർക്കും സ്വാഗതം ഡിസൈർ പി എസ് സിയിലേക്ക്. ഇത് കംപ്ലീറ്റ് പി എസ് സി യൂട്യൂബ് ചാനൽ. നമ്മൾ ഈ ക്ലാസ്സിൽ സയൻസിലെ 50 ചോദ്യങ്ങളാണ് ഒരു മോക്ക് ടെസ്റ്റ് രൂപത്തിൽ ചെയ്യാൻ പോകുന്നത്. ഈ ചോദ്യത്തിൽ ഓപ്ഷൻസ് ഇല്ല. ചോദ്യം വായിക്കും, എന്നിട്ട് ഒരു 5 സെക്കൻഡ് സമയം നിങ്ങൾക്ക് തരും. എന്നിട്ട് നിങ്ങൾ ആ സമയം കൊണ്ട് നിങ്ങളുടെ ഉത്തരത്തിലേക്ക് എത്തുക. അത് കഴിഞ്ഞ് ഞാൻ ഉത്തരം പറയും. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എത്ര ശരി ഉത്തരങ്ങൾ, നിങ്ങളുടെ മനസ്സിൽ എത്ര ശരി ഉത്തരങ്ങൾ കിട്ടി എന്നുള്ളത് നിങ്ങളുടെ ബുക്കിൽ ഒന്ന് നിടുക. അതിനുശേഷം എത്ര ഒന്നുകൾ ലാസ്റ്റ് കിട്ടി എന്നുള്ളത് കൗണ്ട് ചെയ്തിട്ട് നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് ഓപ്ഷൻസ് ഇല്ല. ഓപ്ഷൻസും കൂടി ഉൾപ്പെടുത്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ്. അതുകൊണ്ടാണ് ഈ രീതിയിൽ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങൾ എന്തായാലും ഒന്ന് റിവൈസ് ചെയ്തിട്ട് തന്നെ പരീക്ഷയ്ക്ക് പോകണം. ഓക്കെ, അപ്പോൾ ഈ യു പി എക്സാമാണ് വരാൻ പോകുന്നത്. 7 നവംബർ 7 യു പി എക്സാമാണ്, യു പി അസിൻ്റെ എക്സാമാണ്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾക്കൊരു റിവിഷൻ പോലെ കണ്ടാലും മതിയാവും. നിങ്ങൾ ആദ്യമായി എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറക്കാതെ തൊട്ടടുത്തിറങ്ങുന്ന ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മൊബൈലിൽ എത്തിച്ചേരും. മറക്കാതെ ഓൾ എന്നത് എനേബിൾ ചെയ്യുക. ഡിസൈർ പി എസ് സിയുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ടെലഗ്രാം ചാനലിൽ മറക്കാതെ ജോയിൻ ചെയ്യുക. ഇത് 10-ാമത്തെ മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ മുൻപ് 9 മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞതാണ്. അതിൽ നിങ്ങൾ ഏതെങ്കിലും മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് മേളിൽ കാണുന്ന കാർഡ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ മോക്ക് ടെസ്റ്റുകളുടെ പ്ലേലിസ്റ്റ് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാത്ത മോക്ക് ടെസ്റ്റ് ഏതാണെന്ന് നോക്കിയിട്ട് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ മോക്ക് ടെസ്റ്റിലോട്ട് പോവാം. ആദ്യത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ. ഉത്തരം 206. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ 206. രണ്ടാമത്തെ ചോദ്യം, ഏറ്റവും വലിയ അസ്ഥി ഏത്? ഉത്തരം തുടയെല്ല് അല്ലെങ്കിൽ ഫീമർ. നമ്മൾ ഈ ഒരു എന്താണ് മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മനുഷ്യ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിലും മനുഷ്യ ശരീരത്തിലെ എന്നുള്ളത് അങ്ങ് വായിച്ചോണം. നിങ്ങൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് തുടയെല്ല് അല്ലെങ്കിൽ ഫീമർ. അടുത്ത ചോദ്യം, ഏറ്റവും ചെറിയ അസ്ഥി. ഉത്തരം സ്റ്റേപ്പിസ്. ഏറ്റവും ചെറിയ അസ്ഥിയാണ് മനുഷ്യരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഏറ്റവും ഉറപ്പുള്ള അസ്ഥി ഏതാണ്? ഉത്തരം താടിയെല്ല്. ഏറ്റവും ഉറപ്പുള്ള അസ്ഥി ചോദിച്ചാൽ താടിയെല്ലാണ്. അടുത്ത ചോദ്യം, തലയോട്ടിയിലെ അസ്ഥികൾ ആകെ എണ്ണം എത്രയെന്നാണ് ചോദ്യം. തലയോട്ടികളുടെ അസ്ഥികളുടെ എണ്ണം. ഉത്തരം 22. തലയോട്ടികളുടെ അസ്ഥികളുടെ എണ്ണം 22. അടുത്ത ചോദ്യം, ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ഉത്തരം കരളാണ് അല്ലെങ്കിൽ ലിവറാണ്. ഏറ്റവും വലിയ മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എന്ന് പറയുന്നത് കരൾ അല്ലെങ്കിൽ ലിവറാണ്. അടുത്ത ചോദ്യം, ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ഏതാണ്? ഉത്തരം ത്വക്ക് അല്ലെങ്കിൽ സ്കിന്നാണ്. ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്വക്ക് അല്ലെങ്കിൽ സ്കിന്നാണ്. അടുത്ത ചോദ്യം നോക്കാം, ശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകൾ ഏതാണ്? ഉത്തരം ധമനികൾ അല്ലെങ്കിൽ ആർട്ടറീസ്. ധമനികളാണ് ശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകളെന്ന് പറയുന്നത്, രക്തക്കുഴലുകളെന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, അശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകൾ. ഉത്തരം സിരകൾ അല്ലെങ്കിൽ വെയിൻസ് ആണ്. അശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകൾ സിരകളും ശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകൾ ചോദിച്ചാൽ ധമനികളുമാണ്. അടുത്ത ചോദ്യം, ഏറ്റവും നീളം കൂടിയ കോശം ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം. ഉത്തരം നാഡീ കോശം. മനുഷ്യരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം ചോദിച്ചാൽ നാഡീ കോശമാണ്, നാഡീ കോശം. അടുത്ത ചോദ്യം, രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് എത്രയാണ്? ഉത്തരം 55%. രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് ചോദിച്ചാൽ 55%. 12. ചോദ്യം, ഏറ്റവും വലിയ രക്തക്കുഴൽ. മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ.
ഉത്തരം മഹാധമനി. ഏറ്റവും വലിയ രക്തക്കുഴലാണേത് മഹാധമനി അല്ലെങ്കിൽ അയോർട്ട എന്ന് പറയും. ഓക്കെ, ഏറ്റവും വലിയ രക്തക്കുഴൽ മഹാധമനിയാണ്. അടുത്ത ചോദ്യം, ഏറ്റവും കടുപ്പമേറിയ ഭാഗം, മനുഷ്യശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏത്? ഉത്തരം പല്ലിലെ ഇനാമൽ. പല്ലിലെ ഇനാമലാണ് മനുഷ്യശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ, കട്ടി കൂടിയ ഭാഗം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഏറ്റവും വലിയ അവയവം ഏതാണ്? ഉത്തരം ത്വക്ക് അല്ലെങ്കിൽ സ്കിന്നാണ്. ഓക്കെ, അപ്പൊ ത്വക്കാണ് ഏറ്റവും വലിയ അവയവം എന്ന് പറയുന്നത്. മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്കാണ്. 15-ാമത്തെ ചോദ്യം, മനുഷ്യ ഹൃദയത്തിലെ വാൽവുകളുടെ എണ്ണം. ഉത്തരം 4. മനുഷ്യ ഹൃദയത്തിലെ വാൽവുകളുടെ എണ്ണം 4. ദഹനരസത്തിൽ രാസാഗ്നികളൊന്നുമില്ലാത്ത ദഹനഗ്രന്ഥി ഏത്? ഉത്തരം കരളാണ് അല്ലെങ്കിൽ ലിവറാണ്. എന്ത്? ദഹനരസത്തിൽ രാസാഗ്നികളൊന്നുമില്ലാത്ത ദഹനഗ്രന്ഥി എന്ന് പറയുന്നത്. 17-ാമത്തെ ചോദ്യം, സാധാരണയായി കയ്യിൽ നാടി പിടിച്ച് നോക്കുന്ന രക്തധമനി ഏത്? ഉത്തരം റേഡിയൽ ആർട്ടറിയാണ്. റേഡിയൽ ആർട്ടറിയിലാണ് എന്ത് നോക്കുന്നത്? ഈ കയ്യിൽ പിടിച്ചിട്ട് നാഡീ പിടിപ്പ് നോക്കുന്ന രക്തധമനി എന്ന് പറയുന്നത് റേഡിയൽ ആർട്ടറിയാണ്. അടുത്ത ചോദ്യം, പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് എത്രയാണ്? ഉത്തരം 5 മുതൽ 6 ലിറ്റർ വരെയാണ്. പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് ചോദിച്ചാൽ 5 മുതൽ 6 ലിറ്റർ വരെയാണ്. 19-ാമത്തെ ചോദ്യം, പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ജലത്തിൻ്റെ അളവ് എത്രയാണ്? ഉത്തരം 60 മുതൽ 65% വരെയാണ്. ഓക്കെ, പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ചോദിച്ചാൽ 60 മുതൽ 65% വരെയാണ്. 20-ാമത്തെ ചോദ്യം, രക്തത്തിൽ നിന്ന് യൂറിയ നീക്കം ചെയ്യുന്ന മുഖ്യ വിസർജനാവയവം ഏത്? ഉത്തരം വൃക്ക അല്ലെങ്കിൽ കിഡ്നിയാണ്. അപ്പോൾ വൃക്കയാണ് രക്തത്തിൽ നിന്നും യൂറിയ നീക്കം ചെയ്യുന്ന മുഖ്യ വിസർജനാവയവം എന്ന് പറയുന്നത്. 21-ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം ഏത്? ഉത്തരം ജലം അല്ലെങ്കിൽ വാട്ടറാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം ചോദിച്ചാൽ ജലമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രായപൂർത്തിയായ മനുഷ്യരീരത്തിലെ ജലത്തിൻ്റെ അളവ് ചോദിച്ചാൽ 60 മുതൽ 65% വരെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഏറ്റവും കൂടുതലല്ലേ. അപ്പോൾ കൂടുതലുള്ള സംയുക്തം ചോദിച്ചാൽ ജലമാണ്. 22-ാമത്തെ ചോദ്യം, മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏത്? ഉത്തരം സെറിബ്രമാണ്. മസ്തിഷ്കത്തിലെ, ബ്രെയിനിലെ ഏറ്റവും വലിയ ഭാഗം ചോദിച്ചാൽ, തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗം ചോദിച്ചാൽ സെറിബ്രമാണ്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരം സൃഷ്ടിക്കുന്ന ഏറ്റവും ചെറിയ കോശങ്ങൾ. മനുഷ്യ ശരീരം സൃഷ്ടിക്കുന്ന ഏറ്റവും ചെറിയ കോശങ്ങൾ. ഉത്തരം പുരുഷ ബീജങ്ങളാണ്. പുരുഷ ബീജങ്ങളാണ് മനുഷ്യ ശരീരം സൃഷ്ടിക്കുന്ന ഏറ്റവും ചെറിയ കോശങ്ങൾ. ഏറ്റവും ചെറിയ കോശങ്ങൾ പുരുഷ ബീജങ്ങളാണ് അല്ലെങ്കിൽ സ്പേംസാണ്. അടുത്ത ചോദ്യം, മനുഷ്യ രക്തത്തിൻ്റെ pH മൂല്യം എത്രയാണ്? ഉത്തരം ഏകദേശം 7.4 ആണ്. 7.4 ആണ് മനുഷ്യ രക്തത്തിൻ്റെ pH എന്ന് പറയുന്നത്. അത് എന്തിൻ്റെ ഇടയ്ക്കെന്ന് ചോദിച്ചാൽ 7.35 ഇടയ്ക്കും 7.45 ഇടയ്ക്കെന്ന് വരും. അത് കറക്റ്റ് എന്ന് പറഞ്ഞാൽ 7.35 to 7.45 ആണ്. സാധാരണ pH കൊടുക്കാറുള്ള ഉത്തരം ഏകദേശം 7.4 എന്നാണ്. ഓക്കെ, അടുത്ത ചോദ്യം, കുട്ടി വളർന്നു വലുതാകുമ്പോൾ നിർവീര്യമാകുന്ന ഗ്രന്ഥി ഏത്? ഉത്തരം തൈമസാണ്. കുട്ടി വളർന്നു വലുതാകുമ്പോൾ നിർവീര്യമാകുന്ന ഗ്രന്ഥി ചോദിച്ചാൽ തൈമസ് ഗ്രന്ഥിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഗ്ലൂക്കോമ ബാധിക്കുന്ന അവയവം ഏത്?
ഉത്തരം കണ്ണാണ്, ഐ ആണ്, അല്ലെങ്കിൽ കണ്ണാണ്. കണ്ണിനെയാണ് എന്ത് ബാധിക്കുന്നത്? ഗ്ലൂക്കോമ എന്ന അസുഖം ബാധിക്കുന്നത്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഉത്തരം ഓക്സിജൻ ആണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ചോദിച്ചാൽ ഓക്സിജൻ ആണെന്ന് ഓർക്കാം. 28-ാമത്തെ ചോദ്യം, അമിത മദ്യപാനം മൂലം പ്രവർത്തനക്ഷമമല്ലാതാകുന്ന അവയവം ഏത്? അമിത മദ്യപാനം മൂലം പ്രവർത്തനക്ഷമമല്ലാതാകുന്ന അവയവം ഏത്? ഉത്തരം കരൾ അല്ലെങ്കിൽ ലിവറാണ്. അപ്പൊ കരളാണ് അമിത മദ്യപാനം മൂലം പ്രവർത്തനക്ഷമമല്ലാതാകുന്ന അവയവം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം, മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് സാർസ് രോഗം ബാധിക്കുന്നത്? മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് സാർസ് രോഗം ബാധിക്കുന്നത്? ഉത്തരം ശ്വാസകോശം. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് സാർസ് രോഗം ബാധിക്കുന്നതെന്ന് ചോദിച്ചാൽ ശ്വാസകോശം അല്ലെങ്കിൽ ലങ്സിനെയാണ് ബാധിക്കുന്നത്. 30-ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം. ഉത്തരം കാൽസ്യമാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ചോദിച്ചാൽ ഓക്സിജനും ഏറ്റവും കൂടുതലുള്ള ലോഹം ചോദിച്ചാൽ കാൽസ്യവുമാണെന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം, മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 46 ആണ്. 46 ക്രോമസോമുകളുണ്ട്. എത്ര പേരെന്ന് ചോദിച്ചാലോ അതിൻ്റെ പകുതി, 23 പേർ. 23 പേർ ക്രോമസോമുകൾ അല്ലെങ്കിൽ 46 എണ്ണം ക്രോമസോമുകൾ മനുഷ്യ ശരീരത്തിലുണ്ട്. 32-ാമത്തെ ചോദ്യം, ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ്? ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം ഏതാണ്? ഉത്തരം ടയലിനാണ്. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ചോദിച്ചാൽ ടയലിൻ ആണെന്ന് ഓർക്കുക, ടയലിൻ. ഓക്കെ, അടുത്ത ചോദ്യം, ഹൃദയത്തെ ആവരണം ചെയ്യുന്ന ഇരട്ട സ്ഥലം, ഹൃദയത്തെ ആവരണം ചെയ്യുന്ന ഇരട്ട സ്ഥലം ഏത്? ഉത്തരം പെരികാർഡിയമാണ്. ഹൃദയത്തെ ആവരണം ചെയ്യുന്ന ഇരട്ട സ്ഥലം ചോദിച്ചാൽ പെരികാർഡിയമാണെന്ന് ഓർക്കുക, പെരികാർഡിയം. 34-ാമത്തെ ചോദ്യം, അരുണരക്താണുക്കൾ രൂപം കൊള്ളുന്നത് എവിടെയാണ്? അരുണരക്താണുക്കൾ രൂപം കൊള്ളുന്നത് എവിടെയാണ്? ഉത്തരം അസ്ഥിമജ്ജയാണ്, ബോൺ മാരോ. അസ്ഥിമജ്ജയിലാണ് അരുണരക്താണുക്കൾ രൂപം കൊള്ളുന്നത് എന്ന് ഓർക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, അരുണരക്താണുക്കളുടെ ശരിയായ ആയുസ് എത്ര ദിവസമാണ്? അരുണരക്താണുക്കളുടെ ശരിയായ ആയുസ് എത്ര ദിവസം? ഉത്തരം 120 ദിവസമാണ്. അപ്പൊ അരുണരക്താണുക്കളുടെ അല്ലെങ്കിൽ RBC റെഡ് ബ്ലഡ് സെൽസിന്റെ ആയുസ് ചോദിച്ച ശരാശരി ആയുസ് ചോദിച്ചാൽ 120 ദിവസമാണ്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിൻ്റെ ശരാശരി ഊഷ്മാവ് എത്രയാണ്? മനുഷ്യ ശരീരത്തിൻ്റെ ശരാശരി ഊഷ്മാവ് എത്രയാണ്? ഉത്തരം 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. മനുഷ്യ ശരീരത്തിൻ്റെ ശരാശരി ഊഷ്മാവ് ചോദിച്ചാൽ 37 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം, രക്തത്തിലെ ഹീമോഗ്ലോബിൻ എന്ന വർണ്ണകത്തിൻ്റെ നിർമ്മാണ ഘടകം ഏത്? രക്തത്തിലെ ഹീമോഗ്ലോബിൻ എന്ന വർണ്ണകത്തിൻ്റെ നിർമ്മാണ ഘടകം ഏത്? ഉത്തരം ഇരുമ്പാണ്. അപ്പോൾ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ഹീമോഗ്ലോബിൻ എന്ന വർണ്ണകത്തിൻ്റെ നിർമ്മാണ ഘടകം, ഹീമോഗ്ലോബിലുള്ള ഘടകം എന്ന് ചോദിച്ചാൽ ഇരുമ്പാണ് കേട്ടോ, നിർമ്മാണ ഘടകം ഇരുമ്പാണ്. 38-ാമത്തെ ചോദ്യം, വിവിധ രക്തഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? 4 രക്തഗ്രൂപ്പുകൾ ഉണ്ടെന്നറിയാം, അത് ഏതൊക്കെയെന്നാണ് ചോദ്യം. അതെ, എ ബി
എ ബി ഒ. അപ്പോൾ വിവിധ രക്തഗ്രൂപ്പുകളാണ് എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, എ ബി ഗ്രൂപ്പ്, ഒ ഗ്രൂപ്പ്. ഓക്കെ, അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണുന്ന രക്തഗ്രൂപ്പ് ഏത്? ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണുന്ന രക്തഗ്രൂപ്പ് ഏത്? ഉത്തരം ഒ പോസിറ്റീവ് ആണ്. ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണുന്ന രക്തഗ്രൂപ്പ് എന്ന് ചോദിച്ചാൽ ഒ പോസിറ്റീവ് ആണെന്ന് ഓർത്ത് വയ്ക്കാം. 40-ാമത്തെ ചോദ്യം, മനുഷ്യ രക്തത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണമായ വസ്തു ഏത്? മനുഷ്യ രക്തത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണമായ വസ്തു ഏത്? ഉത്തരം ഹീമോഗ്ലോബിൻ ആണ്. അപ്പോൾ മനുഷ്യ രക്തത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം ഹീമോഗ്ലോബിൻ ആണ്. ഹീമോഗ്ലോബിൻ ഉള്ളത് കൊണ്ടാണ് എന്ത് മനുഷ്യരക്തം ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നത്. ഓക്കെ, അടുത്ത 41-ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത്, മനുഷ്യ ശരീരത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത്? ഉത്തരം മസ്തിഷ്കം അല്ലെങ്കിൽ ബ്രെയിൻ ആണ്. ഓക്കെ, തലച്ചോറ് അല്ലെങ്കിൽ മസ്തിഷ്കമാണ് മനുഷ്യ ശരീരത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, 42-ാമത്തെ ചോദ്യം, കോശത്തിൻ്റെ പവർ ഹൗസ് ഏതാണ്? കോശത്തിൻ്റെ പവർ ഹൗസ്, പവർ ഹൗസ് ഓഫ് സെൽ എന്നറിയപ്പെടുന്നത്? ഉത്തരം മൈറ്റോകോൺഡ്രിയ. അപ്പോൾ കോശത്തിൻ്റെ പവർ ഹൗസ് അല്ലെങ്കിൽ പവർ ഹൗസ് ഓഫ് സെൽ എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺഡ്രിയ ആണ്. മനുഷ്യ ശരീരത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മസ്തിഷ്കം, കോശത്തിൻ്റെ ചോദിച്ചാൽ മൈറ്റോകോൺഡ്രിയ. 43-ാമത്തെ ചോദ്യം, നമ്മുടെ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് ഏതാണ്? നമ്മുടെ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് ഏതാണ്? ഉത്തരം ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. നമ്മുടെ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് ചോദിച്ചാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണെന്ന് ഓർക്കുക. 44-ാമത്തെ ചോദ്യം, ഓരോ ശ്വാസോച്ഛ്വാസത്തിലും നാം ഉള്ളിലെടുക്കുകയും പുറത്തു വിടുകയും ചെയ്യുന്ന വായുവിൻ്റെ അളവ്? ഉത്തരം 500 മില്ലി ലിറ്റർ ആണ് കേട്ടോ. അപ്പോൾ ഓരോ ശ്വാസോച്ഛ്വാസത്തിലും നാം ഉള്ളിലെടുക്കുകയും പുറത്ത് വിടുകയുമാണ്, പുറത്തെടുക്കുകയല്ല പുറത്ത് വിടുകയും ചെയ്യുന്ന വായുവിൻ്റെ അളവ് എത്രയെന്ന് ചോദിച്ചാൽ 500 മില്ലി ലിറ്റർ ആണ്. ഇത് ടൈഡൽ എയർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ 500 മില്ലി ലിറ്റർ ആണ് ടൈഡൽ എയർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കാം. അടുത്ത ചോദ്യം, നമ്മുടെ ശരീരത്തിൽ എന്തിൻ്റെ അംശം കുറയുമ്പോഴാണ് വിളർച്ച അല്ലെങ്കിൽ അനീമിയ ഉണ്ടാകുന്നത്? നമ്മുടെ ശരീരത്തിൽ എന്തിൻ്റെ അംശം കുറയുമ്പോഴാണ് വിളർച്ച അല്ലെങ്കിൽ അനീമിയ ഉണ്ടാകുന്നത്? ഉത്തരം രക്തത്തിൽ ഇരുമ്പിൻ്റെ അംശം കുറയുമ്പോഴാണ്. ഓക്കെ, രക്തത്തിൽ ഇരുമ്പിൻ്റെ അംശം കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാകുന്നു? അനീമിയ അല്ലെങ്കിൽ വിളർച്ച ഉണ്ടാകുന്നു. 46-ാമത്തെ ചോദ്യം, രക്തത്തിലെ ദ്രാവക ഭാഗം ഏതാണ്? രക്തത്തിലെ ദ്രാവക ഭാഗം ഏതാണ്? ഉത്തരം പ്ലാസ്മയാണ്. രക്തത്തിലെ ദ്രാവക ഭാഗം ചോദിച്ചാൽ പ്ലാസ്മയാണെന്ന് ഓർക്കുക, പ്ലാസ്മ. അടുത്ത ചോദ്യം, മനുഷ്യൻ മരിച്ച് മറ്റു ശരീരഭാഗങ്ങളെല്ലാം മണ്ണായി ആയിരക്കണക്കിന് കൊല്ലങ്ങൾ കഴിഞ്ഞാലും കേടുകൂടാതെ സുരക്ഷിതമായിരിക്കുന്ന ശരീരഭാഗം ഏത്? മനുഷ്യൻ മരിച്ച് മറ്റു ശരീരഭാഗങ്ങളെല്ലാം മണ്ണായി ആയിരക്കണക്കിന് കൊല്ലങ്ങൾ കഴിഞ്ഞാലും കേടുകൂടാതെ സുരക്ഷിതമായിരിക്കുന്ന ശരീരഭാഗം ഏത്? ഉത്തരം പല്ലാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. 48-ാമത്തെ ചോദ്യം, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിൻ്റെ പകുതിയിലേറെ മുറിച്ചു കളഞ്ഞാലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ അത് സ്വയം വളരുന്നു. അത്ഭുതകരമായ പുനർജനന ശേഷിയുള്ള ആ അവയവം ഏത്? ഉത്തരം കരളാണ് അല്ലെങ്കിൽ ലിവറാണ്. ഓക്കെ, അപ്പോൾ കരളാണ് എന്ത്? നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിൻ്റെ പകുതിയിലേറെ മുറിച്ചു കളഞ്ഞാലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ അത് സ്വയം വളരുന്നു. ആ അവയവം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കരളാണെന്ന് ഓർക്കുക. ഓക്കെ, പുനർജനന ശേഷിയുള്ള അവയവം ചോദിച്ചാൽ കരളാണ്. 49-ാമത്തെ ചോദ്യം, പ്രതിദിനം നമ്മുടെ വൃക്കകളിൽ കൂടി കയറി ഇറങ്ങുന്ന രക്തത്തിൻ്റെ അളവ് എത്രയാണ്? പ്രതിദിനം നമ്മുടെ വൃക്കകളിൽ കൂടി കയറി ഇറങ്ങുന്ന രക്തത്തിൻ്റെ അളവ് എത്രയാണ്?
ഉത്തരം 170 ലിറ്റർ ആണ് കേട്ടോ. അപ്പോൾ പ്രതിദിനം നമ്മുടെ വൃക്കകളിൽ കൂടി കയറി ഇറങ്ങുന്ന, കിഡ്നീസിലൂടെ കയറി ഇറങ്ങുന്ന രക്തത്തിൻ്റെ അളവ് ചോദിച്ചാൽ 170 ലിറ്റർ ആണ്. ഓക്കെ, ഈ ഒരു വീഡിയോ ഇതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്ക്, ഇല്ലെങ്കിൽ ചിലപ്പം വിട്ടു. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അവസാനത്തെ ചോദ്യം വായിക്കുന്നു, ശ്രദ്ധിക്കുക. നമ്മുടെ ശരീരത്തിലെ ഉപകാരപ്രദമായ നിരവധി ബാക്ടീരിയകൾ അധിവസിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ശരീരത്തിലെ ഉപകാരപ്രദമായ നിരവധി ബാക്ടീരിയകൾ അധിവസിക്കുന്നത് എവിടെയാണ്? ഉത്തരം വൻകുടൽ, ലാർജ് ഇൻ്റസ്റ്റൈൻ അല്ലെങ്കിൽ വൻകുടലിലാണ് നമ്മുടെ ശരീരത്തിലെ ഉപകാരപ്രദമായ നിരവധി ബാക്ടീരിയകൾ കാണപ്പെടുന്നത്, അധിവസിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ബുക്കിൽ ഇപ്പോൾ എത്ര ഒന്നുകളുണ്ടെന്ന് നോക്കിയിട്ട് മൊത്തം കൗണ്ട് ചെയ്യുക, നിങ്ങളുടെ മാർക്ക് കമൻ്റ് ചെയ്യുക. മറക്കാതെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യണേ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു വ്യത്യസ്തമായ ടോപ്പിക്കിൽ നമുക്ക് വീണ്ടും കാണാം. കാണുമ്പോഴേക്കും നന്ദി.